ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 13:8 അതിന്റെ 8-ാമത്തെ വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അനന്യനാണ്. ദൈവം ഇന്നലെയുള്ള ദൈവം, ഇന്നുള്ള ദൈവം, നാളെയുള്ള ദൈവം, അങ്ങനെ ഒരു സംഭവമല്ല. ദൈവം എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും ഒന്ന് തന്നെ. ഏദൻ തോട്ടത്തിനകത്തുള്ള ദൈവം തന്നെയാണ് കാൽവരി ക്രൂശിലെ ദൈവം. കല്ലറയ്ക്കകത്തിരുന്ന ദൈവം തന്നെയാണ് പുനരുത്ഥാനം ചെയ്ത ദൈവം. പ്രിയരെ, വചനം നമ്മെ ഉറപ്പിക്കുകയാണ്. മനുഷ്യർ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ ദൈവത്തിനൊരു മാറ്റവുമില്ല. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അബ്രഹാമ് വന്നുപോയി, ഇസഹാക്ക് വന്നുപോയി, യാക്കോബ് വന്നുപോയി, പക്ഷെ ദൈവം അന്നും ഇന്നും എന്നും ദൈവം അനന്യനാണ്. മനുഷ്യർക്ക് ആശ്രയം പലപ്പോഴും പലതിലാണ്. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ന് അപ്പനെ ആശ്രയിക്കും, കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പനിലെ ആശ്രയം മാറി, അത് ഭാര്യയിലോട്ടോ അല്ലെ ഭർത്താവിലോട്ടോ ആശ്രയം മാറും. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ വാർദ്ധക്യത്തിലോട്ട് വരുമ്പോൾ അവർ മക്കളിൽ ആശ്രയിക്കും. നോക്കിയേ, മനുഷ്യൻ്റെ ആശ്രയം അപ്പനിലായി, ഭാര്യയിലും ഭർത്താവിലുമായി, മക്കളിലായി, അവിടെ കൊണ്ട് തീർന്നു. മനുഷ്യൻ്റെ ആശ്രയം അവരുടെ വളർച്ച അനുസരിച്ച്, സാഹചര്യങ്ങൾ അനുസരിച്ച് അവരുടെ ആശ്രയം മാറുകയാണ്. എന്നിവിടെ വചനം പറയുന്നു, കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രിയരെ, ഈ കർത്താവിനെ മുറുകെ പിടിച്ച്, ഈ ദൈവത്തെ മുറുകെ പിടിച്ച് മാറ്റം വരുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ, മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്ന, സമയത്തിന് പോലും വ്യത്യാസങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്, സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ട്, പക്ഷെ മാറ്റമില്ലാത്ത ഈ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച്, എന്നേക്കും അനന്യനായ ആ യേശുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.